അയ്യോ പിന്നെയും ആ പാട്ട്. ഈ പാട്ട് എല്ലാ ദിവസം കേട്ട് കേട്ട് എന്റെ ചെവി അടിച്ചു പോവേ. കേട്ടേ പറ്റൂ. ശരിയാ പറഞ്ഞേ, ആറാം ക്ലാസ്സിലെ പിള്ളേര് ഗ്രാജുവേറ്റ് ചെയ്ത് സീനിയർ ക്ലാസ്. എന്താ അവര് ഗ്രാജുവേറ്റ് ആവാൻ പോവാണോ? സ്കൂള് വിട്ട് പോകാൻ പോവാണോ? ഞാൻ എന്താ ഇതറിയാതിരുന്നേ. ഗ്രാജുവേഷൻ സെറമണിയില് സ്പീച്ച് മാറിപ്പോയി. ഇത് നോക്കൂ, ഇത് നോക്കൂ, പപ്പയുടെ ഫോട്ടി, അത് വേറെ ഷേപ്പിൽ. നീ നോക്കൂ. ഓ, ഇവന്മാര് ചെയ്തു കൂട്ടുന്നത് കണ്ട ആരെങ്കിലും പറയൂ നമ്മൾ അടുത്ത കൊല്ലം ഗ്രാജുവേറ്റ് ചെയ്യാൻ പോവാന്ന്. ഗ്രാജുവേഷൻ സെറമണി അവര് സ്കൂള് വിട്ട് പോവാൻ പോവാ. ഇപ്രാവശ്യം നമ്മുടെ ഗ്രാജുവേഷൻ സെറമണിക്ക് വേണ്ടി ഒരു ക്ലാസ് ലീഡറെ നമുക്ക് തിരഞ്ഞെടുക്കേണ്ട ആവശ്യമുണ്ട്. അത് ഓബോച്ചാമയാണ്. എന്നാലത് ഫുക്രോക്കോജിയായിരിക്കും. നീ ആറാം ക്ലാസ്സിലെ എല്ലാ കുട്ടികൾക്കും കൺഗ്രാജുലേഷൻസ് പറഞ്ഞുകൊണ്ട് ഒരു സ്പീച്ച് ചെയ്യണം. കൺഗ്രാജുലേഷൻ പറയണോ? അത് എളുപ്പമല്ലേ. ഓ, ഇല്ലാണോ കാര്യമെങ്കിൽ ഞാൻ ഈ പണിയേച്ചല്ലോ. വേണ്ട, ഞാൻ ചെയ്തോളാം. നീ ആദ്യം തന്നെ വേണ്ടെന്ന് വെച്ചതല്ലേ. ഞാൻ ചെയ്യും ഈ പണി. ഫെയർവെൽ റെപ്രസെന്റേറ്റീവ് ചാമയാണ്. നമ്മുടെ സ്കൂളില് ഭയങ്കര വേർതിരിവാണ്. ആ, നമ്മുടെ സ്കൂളില് തിരഞ്ഞെടുക്കുന്നത് ഒരു പണക്കാരൻ കുട്ടിയായിരിക്കും സ്പീച്ച് പറയാൻ. അതുകൊണ്ടാണല്ലോ ചാമേനെ തിരഞ്ഞെടുത്തത്. എന്ത്, നീ ഫെയർവെൽ സ്പീച്ച് പറയാൻ പോവാണോ? ഞാൻ സ്പെഷ്യൽ ആണ്. അതുകൊണ്ടാണല്ലോ ടീച്ചർ നിന്നെ തന്നെ സെലക്ട് ചെയ്തത്. വളരെ വലിയ കാര്യമാണ്. എനിക്ക് നിന്നിൽ അഭിമാനം തോന്നുന്നു. ഓബോ കുടുംബം ഫെയർവെൽ പാർട്ടിയിൽ ഉണ്ടായിരിക്കും. ഞങ്ങൾ വന്ന് മോനെ പ്രോത്സാഹിപ്പിക്കും. ചേട്ടൻ നേരത്തെ തന്നെ സ്കൂളിൽ പോയല്ലോ. ചേട്ടൻ എന്നും 4 മണിയാവുമ്പോ സ്കൂളിലേക്ക് പോവും. അത്ര നേരത്തെ? രാവിലെ 4 മണിക്ക്. ബിംബോ എന്നെ നോക്കൂ. ആ വേസ്റ്റ് ബോക്സ് വളരെ നന്നായിട്ടുണ്ടല്ലേ. ഓ ബിംബോ, നീ എന്താ എന്റെ നേരെ നോക്കാത്തെ? ദേ അത് നോക്കിയേ, ഫൗണ്ടൻ കാണാൻ എന്ത് രസമാ അല്ലേ. ഓ ബിംബോ, നീ എന്താ നല്ലതാ ബിംബോ. ഏ ബിംബോ, നീ എന്താ ആലോചിച്ചായിരിക്കുന്നത്? യായോയി. പാവപ്പെട്ടവനാണ്, ക്ഷമിക്കണം ടീച്ചർ. ബിംബോ കേൾക്കൂ. എന്താ കാര്യം? എനിക്ക് വല്ലതും കഴിക്കാൻ കൊണ്ടുവന്നാണോ? നിങ്ങടുത്ത് ഒരു കാര്യം പറയാൻ വന്നതാ. പറയൂ. ഈ യായോയി ആരാണ്? എനിക്കതിനെ കുറിച്ച് നിങ്ങളോടൊന്നും പറയാനില്ല. അവന്റെ ഓട്ടം കണ്ടിട്ട് എനിക്ക് വീണ്ടും സംശയം കൂടിയല്ലോ. ഈ ബിംബോ ശരിക്കും വരുമോ? എന്ത് തോന്നുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ട് അവൻ വരുമെന്ന്. എല്ലാ ദിവസവും രാവിലെ 4 മണിക്ക് അവൻ വരും. നമ്മൾ ഇതൊന്നും അറിയരുതെന്നും അവനുണ്ട്. അവൻ വരുന്നുണ്ട്. അവൻ 6ാം ക്ലാസ്സിലേക്ക് എന്തിനാ കയറിയേ? വാ ഉള്ളി കയറി നോക്കാം. നമ്മള് വേറെന്തോ വിചാരിച്ചു, പക്ഷെ ഇവൻ ക്ലീൻ ചെയ്യണല്ലോ. പക്ഷെ അവൻ എന്തിനാ ഇത്രയും സ്നേഹത്തോടെ വൃത്തിയാക്കുന്നേ? ആ ഡെസ്കിൽ ആരാ ഇരിക്കാറ്? നമ്മളിത് കണ്ടുപിടിച്ചേ പറ്റൂ. നീ ഇവിടെ എന്ത് ചെയ്യുവാ ബിംബോ? നിങ്ങൾ പറ, നിങ്ങൾ എന്തിനാ ഇവിടെ വന്നേ? നീ ഇത്രയും രാവിലെ ഇവിടെ വന്നൊരു ഡെസ്ക് ക്ലീൻ ചെയ്യുവാ? ആരാ നിന്നോട് ഇത് ചെയ്യാൻ പറഞ്ഞേ? അതൊക്കെ ചോദിക്കാൻ നിങ്ങളാരാ? നീ ഈ ഡെസ്കിനെ തുടച്ച് കണ്ണാടി പോലെ ആക്കിയല്ലോ. തൊട്ടു പോവരുത്. ഇനി ഈ ഡെസ്ക് തൊട്ട് ഞാൻ നിന്നെ മുഖം അടിച്ച് പൊളിക്കും. നിനക്കറിയോ, ഞാനൊരു ഇടി ഇടിച്ചാ പിന്നെ നീ എണീക്കില്ല. ഞങ്ങൾക്ക് നിന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആയിരുന്നു. സോറി, എനിക്ക് പെട്ടെന്ന് ദേഷ്യം വന്നുപോയി. നിനക്ക് എന്തുണ്ടെങ്കിലും ഞങ്ങളോട് പറയാൻ കേട്ടോ. പറയൂ നീ ബിംബോ, പറയൂ പ്ലീസ്. ഇതെല്ലാം തുടങ്ങിയത് ഞാൻ പേഴ്സണാലിറ്റി ക്ലബില് മെമ്പർഷിപ്പ് എടുത്ത കാലത്താണ്. അന്നാണ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുന്നത്.
നീ എന്തിനാണ് ഈ പേഴ്സണാലിറ്റി ക്ലാസ്സിൽ വന്നത്? ഇത്രയും വൃത്തികെട്ട വേഷം ധരിച്ച് ഒന്ന് നിർത്തു. ഈ കമ്മിറ്റിയുടെ ചെയർമാൻ എന്ന നിലയിൽ പറയുവാണ്, നമ്മൾ ആരെയും അവരുടെ ഡ്രസ് കണ്ട് ജഡ്ജ് ചെയ്യരുത്. ബിംബ പാവപ്പെട്ടവനാണെങ്കിൽ എന്താ കുഴപ്പം? അവനൊരു മാന്യനായ നല്ല ഹൃദയമുള്ള പയ്യനാണ്. എനിക്കത് വളരെ ഇഷ്ടമായി. അതുകൊണ്ട് എല്ലാ ദിവസവും ആരും അറിയാതെ അവളുടെ ഡെസ്ക് ഞാൻ ക്ലീൻ ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോ എനിക്ക് സന്തോഷമാണ്. ഓ, ഞങ്ങൾക്ക് മനസ്സിലായി, അവളെ ഇഷ്ടപ്പെട്ടല്ലേ. എന്ത് കഷ്ടം ഇത്! അവളോട് പറ, നിനക്ക് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആവണമെന്ന്. അത് അതെനിക്ക് പറയാൻ പറ്റില്ല. ധൈര്യം സംഭരിച്ച് നാളത്തെ എണീച്ചു വീഴുക. മടിച്ചു നിൽക്കാതെ അവളോട് ചെന്ന് പറ. ഇല്ല, എനിക്ക് അങ്ങനെ ഒന്നും പറയാൻ പറ്റില്ല. എങ്കിൽ പിന്നെ നീ അവൾക്ക് ഒരു ലെറ്റർ എഴുതി കൊടുക്കുന്നേ. ലെറ്ററോ? അത് ശരിയാ, ലെറ്ററിലെ എല്ലാം വിശദീകരിച്ച് എഴുതാം. അത് കൊള്ളാം, ലെറ്റർ എഴുതാം. ബിംബു, എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാമോ പ്ലീസ്? നീ കത്ത് എഴുതുന്നില്ലേ, അതിന്റെ കൂടെ എന്റെ ഫെയർ സ്പീച്ചും എഴുതി തരാമോ? ഇല്ല, അത് നീ തന്നെ എഴുതേണ്ടത്. നീ നിന്റെ ഹൃദയം കൊണ്ട് എഴുതണേ. അത് യായോയുടെ ക്ലാസിനെ കുറിച്ചാട്ടോ. ശരി, നീ ഇത്രയും പറഞ്ഞതല്ലേ, ഞാൻ എഴുതാം. ഒരു വെടിക്ക് രണ്ട് പക്ഷി. ഞാൻ ജാമേനെയും ബിൻബോനെയും നാടം കെടുത്തും എല്ലാവരുടെ മുമ്പില്. രണ്ടും എഴുതി. ഗ്രാജുവേഷൻ സെറമണിക്കുള്ള സ്പീച്ചും യായോയിയോട് എനിക്ക് പറയാനുള്ളതും. ഓ, നാളെ ആയാ മതി. നിങ്ങളെ രണ്ടുപേരും ഞാൻ ശരിയാക്കി തരാം. നാളത്തെ ഗ്രാജുവേഷൻ സെറമണിയിൽ നല്ല രസമായിരിക്കും. അഭിനന്ദനങ്ങൾ ആറാം ക്ലാസ്സിലെ കുട്ടികളെ. നിങ്ങളുടെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നിങ്ങൾ ഈ ആറാം ക്ലാസ്സിൽ എത്തിയിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സുകളിൽ നിങ്ങൾ കൂടുതൽ അധ്വാനിക്കേണ്ടതായി വരും. നീ ഈ ലെറ്റർ യായോയ്ക്ക് ഗ്രാജുവേഷൻ സെറമണി ആയിട്ട് കൊടുക്കൂലേ? പ്രിൻസിപ്പൽ സാർ തന്റെ സ്പീച്ചിലൂടെ കുട്ടികൾക്ക് കൂടുതൽ ധൈര്യം പകർന്നു. അടുത്തതായി കുട്ടികളുടെ ഭാഗത്തു നിന്നും ഫെയർവെൽ സ്പീച്ച് തരാൻ പോകുന്നത് ഓബോച്ചാമ. എല്ലാ കുട്ടികൾക്കും വേണ്ടി ഞാനത് പ്രസംഗം നടത്തും. എന്റെ പേര് ഓബോച്ചാമ. വായിച്ചോ സ്പീച്ച്. ചാമയും ബിൻബോ എല്ലാവരുടെ മുമ്പിൽ നാണം കെടാൻ പോയെന്ന്. യായോയി, ഒന്നും തോന്നരുത്. പക്ഷെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. നീ മനസ്സുകൊണ്ട് വളരെ നല്ലതാണ്. അതുകൊണ്ട് എനിക്ക് നിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആവണം. എന്ത്? എന്താ പറഞ്ഞേ? അയ്യോ, അത് എന്റെ ലെറ്റർ ആണ്. അയ്യോ, ഇത് ബിംബോ യായോയ്ക്ക് വേണ്ടി എഴുതിയ ഫ്രണ്ട്ഷിപ്പ് ലെറ്റർ അല്ലേ? ഞാൻ അബദ്ധത്തിൽ അതെടുത്ത് വായിച്ചു പോയി. ഇത് നീ ആ മൈക്കിൽ കൂടെ എല്ലാരോടും വിളിച്ചു പറഞ്ഞ എന്തിനാ? അയ്യോ, ഞാൻ ഇന്നലെ രാത്രി രണ്ടുപേരുടെയും ലെറ്റർ പരസ്പരം മാറ്റി വെച്ചായിരുന്നു. എനിക്ക് എന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ ആരോടും പറയണ്ടായിരുന്നു. അയ്യോ, ഞാൻ ചെയ്ത തെറ്റാണ്. അയ്യോ, നീ എവിടെ പോവാ? ഗ്രാജുവേഷൻ സെറമണി ഇതുവരെ കഴിഞ്ഞില്ലല്ലോ. നീ ആ ലെറ്ററിൽ എഴുതിയിരുന്ന കാര്യങ്ങളൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടേയില്ല. പക്ഷേ ആ ലെറ്റർ, പ്ലീസ് ആ ലെറ്റർ ഒന്ന് വായിക്കൂ ചാമ. പക്ഷേ ഇത് ബിംബു എഴുതിയതാണ്. ഹാ, ബിംബു എനിക്ക് വേണ്ടി നല്ലൊരു ഫെയർവെൽ സ്പീച്ച് ഉണ്ടാക്കിയിരിക്കുന്നേ. ഹാ, നീ ശരിയാ പറഞ്ഞേ. എല്ലാവരും ഈ സ്പീച്ച് ശ്രദ്ധിച്ചു കേട്ടോ. നിന്നെ ആദ്യമായിട്ട് കണ്ടപ്പോ തന്നെ എനിക്ക് നിന്നെ ഇഷ്ടമായി. നീ മറ്റുള്ളവരോട് നന്നായി സംസാരിക്കുന്നതും പാവപ്പെട്ടവരോടും പൈസക്കാരോടും ഒരുപോലെ പെരുമാറുന്നതും. പിന്നെ ഇതെന്താണിത്? എനിക്കറിയില്ല, നീ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന്. എന്നാൽ ഇന്ന് വരെ ഞാൻ നിന്റെ ഡെസ്ക് വൃത്തിയാക്കുമായിരുന്നു, അതും നീ സ്കൂൾ എത്തും മുമ്പ്. ഞാൻ ദരിദ്രനായ കുട്ടിയാണ്, പക്ഷെ നീ പറഞ്ഞു ഞാൻ അഭിമാനിയും നല്ല കുടുംബത്തിന്നു ആണ്. ഇത് ഞാൻ ഒരിക്കലും മറക്കൂല. യായോയി, ഇനി നീ സീനിയർ സ്കൂളിൽ ചെല്ലുമ്പോ നിന്റെ ഡെസ്ക് കാണുന്ന നേരത്ത് നിന്റെ സുഹൃത്തായ എന്നെ ഓർക്കുകയാണെങ്കിൽ എനിക്ക് അത് മതി ഒരുപാട് സന്തോഷമാവാൻ. ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്, കാരണം നീ ഒരു നല്ല സ്റ്റുഡന്റുമാണ്, ഒപ്പം ഒരു നല്ല മനുഷ്യനും. ഇത് നിന്റെ സുഹൃത്ത് ബിൻബോ തൈസോ. യായോയി, എപ്പോഴും നന്നായിരിക്കണേ. താങ്ക് യു ബിംബോ, നീ എന്റെ ഗ്രാജുവേഷൻ സെറമണി എന്നും ഓർക്കാവുന്നതാക്കി.